കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലയ്ക്കുന്നു മാസങ്ങളായി കുടിശ്ശിക വന്നതോടെ വിതരണക്കാർ മരുന്ന് നൽകുന്നത് നിർത്തിവെക്കാൻ ഒരുങ്ങുക ഒരു സർക്കാരിൽ നിന്ന് നൂറ്റി എൺപത് കോടിയിലധികം രൂപയാണ് മെഡിക്കൽ കോളേജിന് കിട്ടാനുള്ളത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ബെനവലന്റ് ഫണ്ട് തുടങ്ങി വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലൂടെ ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി നൽകിയ ഇനത്തിലാണ് നൂറ്റി എൺപത് കോടിയിലധികം രൂപ സർക്കാർ മെഡിക്കൽ കോളേജിന് നൽകാനുള്ളത് ഇതോടെയാണ് മരുന്ന് വിതരണ കമ്പനികൾക്ക് പണം നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത് ഈ സാഹചര്യത്തിലാണ് മരുന്ന് വിതരണം നിർത്തിവയ്ക്കാൻ വിതരണക്കാർ നിർബന്ധിതരായിരിക്കുന്നത് ജീവൻ രക്ഷാ മരുന്നുകളുടെ വിതരണമടക്കമാണ് മുടങ്ങുക സ്റ്റെന്റ് സർജിക്കൽ ഉപകരണങ്ങൾ അടക്കമുള്ളവയുടെ വിതരണവും നിലയ്ക്കുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ മരുന്ന് വിതരണക്കാർ ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല കളക്ടർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കും പരാതി നൽകിയിരുന്നു സാധാരണക്കാരായ രോഗികളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം കോഴിക്കോട്